എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബാങ്കിങ് നമ്മൾ പഠിച്ചിട്ട് കുറച്ച് ദിവസമായല്ലേ. നമ്മൾ എക്സാമിന് മുമ്പ് ബാങ്കിങ് പഠിച്ചതാണ്. ഒരു മാസമൊക്കെ ആയി നമ്മൾ എന്തായാലും ബാങ്കിങ് പഠിച്ചിട്ട്. നമ്മൾ കോപ്പറേറ്റീവിലും അങ്ങനെയുള്ള പല പല സബ്ജക്റ്റുകളിലേക്ക് പോകുമായിരുന്നു. ബാങ്കിങ് നമ്മൾ പഠിച്ചിട്ട് ഏകദേശം ഒന്നോ രണ്ടോ മാസത്തിനൊക്കെ മേളിലായി. നമുക്കിന്ന് ബാങ്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടത് പലർക്കും കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു ഭാഗമാണ് ബാങ്കിങ്ങിൽ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടില് സെക്ഷൻ 8 അതുപോലെ സെക്ഷൻ 9. ഇപ്പൊ കാര്യം മനസ്സിലായി കാണും അല്ലേ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന 1889 സെക്ഷൻ 8 സെക്ഷൻ 9 NIA Act 1891 സെക്ഷൻ 8 എന്താ? ഹോൾഡർ. സെക്ഷൻ 9 എന്താ? 8 ഹോൾഡർ, 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുമാണ്, അതുപോലെ തന്നെ കൺഫ്യൂഷനുമാണ്. ഇത് എത്ര വായിച്ചാലും മനസ്സിലാകുന്നില്ല, രണ്ടും ഒരുപോലെയൊക്കെ തോന്നുന്ന പലരും പറയാറുള്ള ഒരു കാര്യമാണ് ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും. എന്തിൻ്റെയാണ് ഈ ഹോൾഡർ എന്ന് പറയുന്നത്? എന്തിൻ്റെയാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൈവശം വെക്കുന്ന ഒരാളെയാണ് നമ്മൾ ഹോൾഡർ എന്ന്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 8 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൈവശം വെക്കുന്ന വ്യക്തിയെയാണ് ഹോൾഡർ എന്ന് പറയുന്നത്. ഇതാരൊക്കെയാവാം? ഇതെന്തൊക്കെയാവാം? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പ്രോമിസറി നോട്ട് ആവാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകാം, ചെക്ക് ആവാം. ഇങ്ങനെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൈവശം വെക്കുന്ന വ്യക്തികളെയാണ് ഹോൾഡർ എന്ന് പറയുന്നത്. സെക്ഷൻ 8 അനുസരിച്ച് എന്താണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 8 ഓഫ് ദ NIA Act 1881 ഹോൾഡർ ഓഫ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് മീൻസ് എനി പേഴ്സൺ entitled in his own name, വളരെ പ്രധാനപ്പെട്ട his own name, to the possession thereof and to receive or recover the amount due thereon from the parties of thereof. എന്ത് മനസ്സിലായി? ഒരു വ്യക്തിയെ, ഒരാളെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഹോൾഡർ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്തുമാകട്ടെ, ചെക്ക് ആവാം, പ്രോമിസറി നോട്ട് ആവാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകാം, എന്തുമാകട്ടെ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പ്രോമിസറി നോട്ടിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരിക്കണം. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻറൈറ്റഡ് ഇൻ ഹിസ് ഓൺ നെയിം, അദ്ദേഹത്തിന്റെ പേരുണ്ടായിരിക്കണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? And to receive or recover the amount due on from the parties of thereof. അത് കൊടുത്തിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് കൈപ്പറ്റാനുള്ള അവകാശം ആർക്കുണ്ടായിരിക്കണം? ഈ ഹോൾഡർക്കുണ്ടായിരിക്കണം. അങ്ങനെ രണ്ട് ലീഗൽ കണ്ടീഷൻസ് അറ്റൈൻ ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിയെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഹോൾഡറായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഒന്നെന്താണ്? അദ്ദേഹത്തിന്റെ നെയിം ഉണ്ടായിരിക്കണം. പിന്നെ ആ എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടാനായിട്ടുള്ള അവകാശം ഉള്ള ഒരു എമൗണ്ട് ആയിരിക്കണം. നമുക്ക് കണ്ടീഷൻസിലേക്ക് പോവാം. എന്തൊക്കെയാണ് പറയുന്നത്? ഒരു വ്യക്തിയെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഹോൾഡർ ആയി പരിഗണിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നാണ് അടുത്ത ഇൻസ്ട്രക്ഷൻസിൽ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഹി മസ്റ്റ് എൻടൈറ്റിൽഡ് ദ പൊസഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇൻ ഹിസ് ഓൺ നെയിം. ആ ഇൻസ്ട്രുമെന്റിന്റെ പൊസഷൻ അദ്ദേഹത്തിന് കൈവശം വെക്കണമെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഇൻ ഹിസ് ഓൺ നെയിം, അതില് ഈ ഇൻസ്ട്രുമെന്റ് കൊടുക്കുന്ന വ്യക്തി ആരാണോ ഹോൾഡർ, ഇത് ആർക്കാണോ കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് എഴുതി കൊടുത്തിരിക്കണം. ആ ഇൻസ്ട്രുമെന്റ് അദ്ദേഹത്തിന്റെ പേരിലായിരിക്കണം. പിന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു ചെക്ക് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്താ കൊടുക്കുന്നത്? എൻഡോഴ്സ് ചെയ്താണ് കൊടുക്കുന്നത്. എന്താണ് എൻഡോഴ്സ് എന്നറിയാവോ? എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് അറിയാവോ? എൻഡോഴ്സ്മെന്റിന്റെ പലവിധ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഉണ്ട്.
ഇതെല്ലാം എന്താണെന്ന് അറിയാത്തവര് ആദ്യം എൻഡോഴ്സ്മെന്റിന്റെ ആ ഒരു ക്ലാസ് കണ്ടിട്ട് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് കണ്ടിട്ട് മാത്രമേ ഹോൾഡറും ഹോൾഡറും ഡ്യൂക്കോസും എന്താണെന്ന് പഠിക്കാവൂ. കാരണം എൻഡോഴ്സ്മെന്റ് വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ ഹോൾഡറും ഹോൾഡറും ഡ്യൂക്കോസും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് എൻഡോഴ്സ്മെന്റിന്റെ ക്ലാസ് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ കയറി കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഹോൾഡർ കാണുക. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എൻഡോഴ്സ്മെന്റും കൂടി കണ്ടിട്ട് നിങ്ങൾ ഹോൾഡറും ഹോൾഡറും ഡ്യൂക്കോസും കാണുക. എൻഡോഴ്സ് ചെയ്താണ് കൊടുക്കുന്നതെന്ന് അറിയാം. എൻഡോഴ്സ്മെന്റ് എന്താ അല്ലേ, ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നു അല്ലേ. ഒരാൾക്ക് എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടി കൈമാറാൻ വേണ്ടി സൈൻ ചെയ്യുന്നതിന് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ലിപ്പ്, ആ ലാസ്റ്റ് ആ ചെക്കിന്റെ അല്ലെങ്കിൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ആ കാലാവധി എത്ര നാളാണോ അതിന്റെ, 3 മാസം, ആ 3 മാസം ആകുന്നവരെ ഇങ്ങനെ എൻഡോഴ്സ് ചെയ്ത് പല പല വ്യക്തികൾക്ക് ഇത് കൈമാറാം. അതാണ് എൻഡോഴ്സ്മെന്റ്. മനസ്സിലാകാത്തവർ ആ ലിങ്കിൽ കയറി എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് കാണുക കേട്ടോ. അപ്പോ ഇതിൽ മസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പേരുണ്ടായിരിക്കണം. അടുത്ത കാര്യം എന്താ, ദ ഹോൾഡർ മസ്റ്റ് ഹാവ് എ ലീഗൽ റൈറ്റ് ടു പൊസസ് ദ ഇൻസ്ട്രുമെന്റ് ഇൻ ഹിസ് ഓൺ നെയിം. അദ്ദേഹത്തിന് നിയമപരമായിട്ട് അവകാശം ഉണ്ടായിരിക്കണം. വേറൊരാളുടെ അതിനെടുത്ത് കൈവശം വെച്ചിട്ട് ഹോൾഡർ ആണെന്ന് പറയാൻ പറ്റൂല. അദ്ദേഹത്തിന് നിയമപരമായിട്ട് അത് കൈവശം വെക്കാനുള്ള പൊസിഷൻ, കൈവശം വെക്കാനുള്ള അധികാരം ലീഗൽ ആയിട്ട്, ലീഗൽ റൈറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താ, ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ലോഫുള്ളി ആൻഡ് പ്രോപ്പർ മാനർ. ലോഫുള്ളി ആൻഡ് പ്രോപ്പർ മാനറിലായിരിക്കണം ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ, ഹി മസ്റ്റ് ഹാവ് എൻറൈറ്റഡ് ടു റിസീവ് ഓർ റിക്കവർ ദ എമൗണ്ട് ഫ്രം ദ പാർട്ടീസ്. അതിലെഴുതിയിരിക്കുന്ന എമൗണ്ട് ഇദ്ദേഹത്തിന് കിട്ടാനുള്ളൊരു എമൗണ്ട് ആയിരിക്കണം, ഹോൾഡറിന് കിട്ടാനുള്ളൊരു എമൗണ്ട് ആയിരിക്കണം എന്തിലെഴുതിയിരിക്കുന്നത്, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഹോൾഡർ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കാണുള്ളൂ. എന്താണ് ഹോൾഡർ, എനി പേഴ്സൺ എൻറൈറ്റഡ് ഇൻ ഹിസ് ഓൺ നെയിം. അദ്ദേഹത്തിന്റെ നെയ്യും പേര് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എമൗണ്ട്, അദ്ദേഹത്തിന് കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കണം എന്തിന്, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകേണ്ടത്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന് ഇത് കൈവശം വെക്കാണ്ട് ലീഗൽ പൊസഷൻ, ലോഫുള്ളി ആൻഡ് പ്രോപ്പർ മാനറിൽ ആയിരിക്കണം. ഇതാണ് ഹോൾഡർ. ഇനി നമുക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്താണെന്ന് പഠിക്കാം. എന്താണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനെ പറ്റി സെക്ഷൻ 9 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 9 എന്ത് പറയുന്നത്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനെ പറ്റി പറയുന്നത്. എന്താ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്? സെക്ഷൻ 9 ഓഫ് ദ NI ആക്ട് ഡിഫൈൻസ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് മീൻസ് എനി പേഴ്സൺ ഹൂ ഫോർ കൺസിഡറേഷൻ. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിലെ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിക്കം ദ പൊസഷൻ ഓർ ഓഫ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ എ ചെക്ക് ഇഫ് പേയബിൾ ടു ബെയറർ ഓർ പേയി ഓർ എൻഡോഴ്സി ദെയർ ഓഫ് ഇഫ് പേയബിൾ ടു ഓർഡർ ബിഫോർ ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ഇറ്റ് ബിക്കം പേയബിൾ ആൻഡ് വിത്തൗട്ട് ഹാവിംഗ് സഫിഷ്യൻ്റ് കോസ്റ്റ് ബിലീവ് ദാറ്റ് എനി ഡിഫക്റ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ പേഴ്സൺ ഫ്രം ഹോം ദ ഡിറൈവ്ഡ് ഇസ് ടൈറ്റിൽ. എന്ത് മനസ്സിലായി? കുറെ ഞാൻ അങ്ങോട്ട് വായിച്ചല്ലേ, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. അതെന്തായാലും എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ കാര്യം പറയാം. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് മീൻസ് എനി പേഴ്സൺ ഹോം ഫോർ കൺസിഡറേഷൻ. എന്താ, നമ്മൾ ഹോൾഡർ പറഞ്ഞപ്പോ പറഞ്ഞു അയാൾക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ട് ആയിരിക്കണമെന്നത്. എങ്ങനെ കിട്ടാനുള്ള എമൗണ്ട്? ഫോർ കൺസിഡറേഷൻ. എന്തെങ്കിലും ഇപ്പോൾ 100,000 രൂപയുടെ ഒരു ചെക്ക് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതാണ് എഴുതിയിരിക്കുന്നത്. 100,000 രൂപയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഈ 100,000 രൂപ കിട്ടാനുള്ള റൈറ്റ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് ഉണ്ടായിരിക്കണം. ഈ 100,000 രൂപയുടെ സേവനമോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൽ നിന്നുള്ള പ്രതിഫലമായിട്ട് കിട്ടിയിരിക്കണതായിരിക്കണം എന്ത്, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അങ്ങനെ വന്നാൽ മാത്രമേ അതിനെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാം. ഫ്രീ കിട്ടിയതാവാൻ പാടില്ല, വഴി കിടന്ന് കളഞ്ഞിട്ടതാവാൻ പാടില്ല.
ഒരാളെ വെച്ചൊരു ചെക്ക് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടെടുത്തിട്ടുണ്ടോ എന്ന് പാടില്ല. അതൊന്നും ഹോൾഡറും ഡ്യൂക്കോസ് അല്ല. അങ്ങനെയൊക്കെ കിട്ടിയാൽ അത് ഹോൾഡർ ആണ് ആകാമെന്ന് പറയാം. പക്ഷേ ഹോൾഡറും ഡ്യൂക്കോസ് അല്ല. ഹോൾഡറും ഡ്യൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി എല്ലായ്പ്പോഴും ഒരു ഹോൾഡർ ആയിരിക്കും. പക്ഷേ ഹോൾഡർ എപ്പോഴും ഹോൾഡറും ഡ്യൂക്കോസ് ആയിരിക്കണമെന്ന് ഇല്ല. ഒരു കൺസിഡറേഷൻ, ഒരാളിൽ നിന്ന് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വാങ്ങി അദ്ദേഹം ഹോൾഡറും ഡ്യൂക്കോസ് ആണെന്ന് അവകാശപ്പെടണമെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. കഴിഞ്ഞ മാസം 30-ാം തീയതി അല്ലെങ്കിൽ ആ മാസം 31-ാം 31-ാം തീയതി വരെ ജോലി ചെയ്തു. എനിക്ക് എന്ത് ചെയ്തു? 31-ാം തീയതി ജോലി ചെയ്തു. 1-ാം തീയതി രാവിലെ ഓഫീസിൽ ചെന്നപ്പോ അവിടുത്തെ ഓഫീസിന് ഓണർ അല്ലെങ്കിൽ മാനേജർ എന്ത് ചെയ്തു? ആ വർഷം മാസത്തെ സാലറിയായ 25,000 രൂപയുടെ എന്ത് തന്നു? ഒരു ചെക്ക് തന്നു. അത് എന്റെ പേരിലാണ്, എനിക്ക് കിട്ടേണ്ട എമൗണ്ട് ആണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അതെന്താണ്? അത് ഹോൾഡറിൽ ഡ്യൂ കോഴ്സ് ആണ്. പക്ഷേ നാളെ ഞാൻ രാവിലെ പോവാൻ ഇറങ്ങിയപ്പോ എനിക്ക് വഴിയിൽ വീണ്, ഞാൻ നോക്കിയപ്പോ ഒരു 25,000 രൂപയുടെ ചെക്ക് വഴിയിൽ കിടക്കുന്നു. ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? എന്റെ പേരെഴുതി. ഞാൻ ഹോൾഡറും ഡ്യൂക്കോസ് ആണോ? അല്ല, ഞാൻ ഹോൾഡർ മാത്രമേ ആവുള്ളൂ. ഹോൾഡറും ഡ്യൂക്കോസ് എനിക്ക് ആവാൻ പറ്റില്ല. ഹോൾഡറും ഡ്യൂക്കോസ് ആയ സം കൺസിഡറേഷൻ, നമുക്കത് കിട്ടാനുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ അതിന് തക്കതായ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രതിഫലമായിട്ട് കിട്ടുന്നതായിരിക്കണം. അതാണ് എന്താ ഹോൾഡറെ ഡ്യൂ കോസ് എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാ വരാം? ഓഫ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് പേബിൾ ടു ബെയറർ ഓർ പേയി ഓർ എൻഡോസി. അല്ലേ, എൻഡോസ് ചെയ്ത് കൊടുക്കുന്ന എൻഡോസി ആണെങ്കിലും പേയി ആണെങ്കിലും ബെയറർ ആരാണെങ്കിലും എന്ത് ചെയ്യാം? ഇങ്ങനെയല്ല, ഇഫ് പേയബിൾ ടു ഓർഡർ ബിഫോർ ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ഇറ്റ് ബിക്കം പേയബിൾ വിത്തൗട്ട് ഹാവിങ് സഫിഷ്യന്റ് കോസ്റ്റ് ബിലീവ് എനി ഡിഫക്ട് എക്സിസ്റ്റഡ്. ഒരു ഡിഫക്റ്റും ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ വഴിയിൽ കിടന്ന് വീണ് കിട്ടിയതാവാൻ പാടില്ല. ആ രാവിലെ ഞാൻ പോവാനുണ്ട് ഇറങ്ങിയപ്പോൾ വഴിയിൽ ഒരു ചെക്ക് കളക്കുന്നു, ഞാൻ എടുത്തോണ്ടാ, ഞാൻ ഹോൾഡറാണ്, ഞാൻ സൈൻ ചെയ്തു, എൻ്റെ പേരൊക്കെ എഴുതി ബാങ്കിൽ കൊണ്ട് കൊടുത്തു. അവർ ക്യാഷും തന്നു, അവർക്കറിയാമോ ഇത് ഹോൾഡറാണോ ഹോൾഡറും ഡ്യൂക്കോസ് ആണോന്ന്? അല്ല. പക്ഷെ ഞാൻ ശരിക്കും ഹോൾഡറും ഡ്യൂക്കോസ് ആണോ? അല്ല. അങ്ങനെ മോഷ്ടിച്ചെടുത്തതോ വഴിയിൽ നിന്നും കിട കിട്ടിയതോ ഗിഫ്റ്റോ അതിനെയൊന്നും ഹോൾഡറും ഡ്യൂക്കോസ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഹോൾഡർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഹോൾഡറും ഡ്യൂക്കോസ് എന്താണെന്ന് മനസ്സിലാകും. നേരെ ചൊവ്വേ കിട്ടുന്ന സാധനമാണ് ഹോൾഡറും ഡ്യൂക്കോസ്. ഹോൾഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ആ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അപ്പോഴൊക്കെ ഹോൾഡറാണ്. കറക്റ്റ് കാര്യം മനസ്സിലായാലും ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഹോൾഡറും ഡ്യൂക്കോസിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാ? There must be some consideration. ഞാൻ ആദ്യം പറഞ്ഞ അതേ വാക്ക്, ദേർ മസ്റ്റ് ബി സം കൺസിഡറേഷൻ, നോട്ട് ഇൻ ദ ഫോം ഓഫ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒന്നും ഓർഡറും ഡ്യൂക്കോസിൽ വരുന്നതല്ല. അങ്ങനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താ ഹോൾഡറിലെ വരുള്ളൂ, ഹോൾഡറും ഡ്യൂക്കോസിൽ വരില്ല. അടുത്തത് ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നെഗ്ലിജൻസ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നെഗ്ലിജൻസ് എന്നാ പറയുന്നത്. അതൊരു ഗുഡ് ഫെയ്ത്തിലൂടെയേ കൊടുത്തിട്ടുള്ളതായിരിക്കണം, ഒരു സദുദ്ദേശത്തോടെ കൊടുത്തിട്ടുള്ളതായിരിക്കണം. വിത്തൗട്ട് നെഗ്ലിജൻസ്, മറ്റുള്ള യാതൊരുവിധ ദുരുപയോഗം അങ്ങനെയുള്ള മറ്റൊരു ഇതായിട്ടുള്ള ഒരു തട്ടിപ്പോ വെട്ടിപ്പോ അങ്ങനെയൊന്നും ഇല്ലാതെ വിത്തൗട്ട് നെഗ്ലിജൻസ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൊടുക്കുമ്പോൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നെഗ്ലിജൻസ് അങ്ങനെയുള്ളത് മാത്രമേ ഹോൾഡറും ഡ്യൂക്കോസ് ആവുകയുള്ളൂ. അടുത്തത് എന്താ? ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഷുഡ് ബി ദ ഹോൾഡർ. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലേ, പിന്നെ ഈ ഹോൾഡറും ഡ്യൂക്കോസ് പറയുമ്പോ ഈ ഹോൾഡറിനെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുന്നില്ല, പേരുണ്ടാവണം, അത് അതെല്ലാം ഹോൾഡറും ഡ്യൂക്കോസിലും മസ്റ്റ് ആണ്. അത് കൂടാതെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താ, ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഷുഡ് ബി ദ ഹോൾഡർ. ഇപ്പോ എനിക്ക് വഴിയിൽ കിടന്ന് വീണൊരു ചെക്ക് കിട്ടി, അല്ലെങ്കിൽ എന്റെ വീട്ടിലിരുന്ന ഒരു ചെക്ക്, ചെക്കിന്റെ ഡേറ്റ് ഞാൻ നോക്കിയപ്പോ ജനുവരി 2 ഞാൻ ഇത് കയ്യിൽ പിടിച്ചോണ്ടിരിക്കുവാണ്. ഞാൻ ആരാണ്? കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആരാ? ഹോൾഡറാണ്. പക്ഷെ ഞാൻ ഹോൾഡറും ഡ്യൂക്കോസ് ആകോ? ജനുവരി 2 ഫെബ്രുവരി 2 മാർച്ച് 2 ഏപ്രിൽ 2 ഈ 3 മാസം കഴിഞ്ഞപ്പോ ചെക്കിന്റെ പീരീഡ് കഴിഞ്ഞു. പിന്നെ ഞാൻ ഹോൾഡർ ആണെന്നുകൊണ്ട് എനിക്ക് അവിടെ വലിയ വാല്യൂ ഉണ്ടോ? ഇല്ല.
അപ്പോൾ ഹോൾഡർ ഡ്യൂ കോസ് എന്ന് പറയുന്നത് കറക്റ്റ് ഡേറ്റിൽ ആ ചെക്ക് ആണെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെങ്കിലും അതിന്റെ ഗ്രേസ് പിരീഡ് കഴിഞ്ഞു പോവാൻ പാടില്ല. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റിനെ കൈവശം വെക്കുന്ന വ്യക്തി എന്ത് പറയുള്ളൂ? ഹോൾഡർ ഇൻ ഡ്യൂ കോസ് എന്ന് പറയുള്ളൂ. ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഹി ഷുഡ് ബി ദ ഹോൾഡർ. ആ ഹോൾഡറിന് അത് അടുത്തൊരു ദിവസം ബാങ്കിൽ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ പണമായിട്ട് വാങ്ങാൻ കഴിയണം. ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിനുള്ളിൽ കിട്ടുന്നതിന് മാത്രമേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന് മാത്രമേ ഹോൾഡർ ഇൻ ഡ്യൂ കോസ് എന്ന് പറയാറുള്ളൂ. നെക്സ്റ്റ്, ഈ കൺസിഡറേഷനും ബിഫോർ ദ ഡ്യൂ ഡേറ്റ് അതുപോലെ തന്നെ ഗഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നെഗ്ലിജൻസ്, ഈ മൂന്ന് കണ്ടീഷന് ഹോൾഡർ ഇൻ ഡ്യൂ കോസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഹോൾഡർ ഇൻ ഡ്യൂ കോസ് ഈസ് എ പേഴ്സൺ ഹു ഹോൾഡ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇൻ ഹിസ് ഓൺ റൈറ്റ് ഫോർ വാല്യൂ ആൻഡ് ഹു അക്വയേർഡ് ഇറ്റ് ബിഫോർ ദ ഇൻസ്ട്രുമെന്റ് ബിക്കോം മെച്ചുർ പേയ്മെന്റ് ആൻഡ് വിത്തൗട്ട് എനി നോട്ടീസ് ഓഫ് ദ ഡിഫക്റ്റീവ് ടൈറ്റിൽ ഓഫ് ദ ട്രാൻസ്ഫറി ഫ്രം ദ ഹോം ഹു ടുക്ക് ദ ഇൻസ്ട്രുമെന്റ്. എന്താ പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം പറയുന്നത് എന്താ? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഇസ് എ പേഴ്സൺ ഹു ഹോൾഡ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇൻ ഹിസ് ഓൺ റൈറ്റ് ഫോർ വാല്യൂ ആൻഡ് ഹു അക്വയർഡ് ഇറ്റ് ബിഫോർ ദ ഇൻസ്ട്രുമെന്റ് ബിഫോർ മെച്ചുർ ഡേറ്റ്. അല്ലെ, മെച്ചുർ ഡേറ്റിനൊക്കെ മുമ്പ് കയ്യിൽ കിട്ടണം. പിന്നെന്താ, ആ എമൗണ്ട് നമുക്ക് എൻറ്റേറ്റ് അവകാശപ്പെട്ടതായിരിക്കണം, നമ്മുടെ പേരുണ്ടാകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് പറഞ്ഞ വിത്തൗട്ട് എനി നോട്ടീസ് ഓഫ് ഡിഫക്റ്റ്, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അതിൽ നോട്ടീസ് ചെയ്തപ്പെടാൻ പാടില്ല. എങ്ങനെ? ഇൻ ദ ട്രാൻസ്ഫറർ ഫ്രം ദ ഹു ടുക്ക് ദ ഇൻസ്ട്രുമെന്റ്. ഇപ്പോൾ എനിക്കൊരാൾ 50,000 രൂപ എനിക്കൊരാൾ തരാനുണ്ട്, എനിക്ക് കൊണ്ടുവന്നൊരു ചെക്ക് തന്നു, ഞാനത് വാങ്ങി, ഹോൾഡർ ഇൻ്റെ യുക്കോസ് ആണെന്ന് പറഞ്ഞ് വാങ്ങി. പക്ഷേ ഉള്ളിക്കാരനത് സ്വന്തം ചെക്കൊന്നും എഴുതി കൊണ്ടു വന്നല്ലോ, പോരുന്ന വഴിക്ക് വഴിയിന്ന് കിട്ടിയ ചെക്ക് എനിക്ക് എഴുതി കൊണ്ടുവന്ന് കയ്യിൽ തന്നിട്ട് ആ ഇന്ന് അതേ ചേച്ചിക്ക് തരാനുള്ള പൈസ ഉണ്ട് കേട്ടതേ, നിങ്ങൾ തന്നിരിക്കുവാണ്. ഞാനിത് ഹോർഡർ ആൻഡ് ഡ്യൂക്കോസ് ആണെന്നും പറഞ്ഞ് കയ്യിൽ വെച്ചോണ്ടിരിക്കുക. പക്ഷെ അത് ഹോർഡർ ആൻഡ് ഡ്യൂക്കോസ് ആണോ? അങ്ങനെ കളഞ്ഞു കിട്ടിയ ഒരു വസ്തു, ഒരു ഇൻസ്ട്രുമെന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യുന്നു? എൻഡോഴ്സ് ചെയ്ത് എൻ്റെ കയ്യിൽ കൊണ്ടു വന്നിട്ട് ഞാനത് ഹോർഡർ ആൻഡ് ഡ്യൂക്കോസ് ആണെന്നും പറഞ്ഞിരിക്കുവാണ്. ഹോർഡർ ആൻഡ് ഡ്യൂക്കോസ് ആണ് അല്ല, ഞാൻ ഹോർഡർ മാത്രമേ ആവുള്ളൂ, അത് കളഞ്ഞു കിട്ടിയതാണ്. ഇനി കളഞ്ഞു കിട്ടി, ആ കളഞ്ഞു കിട്ടിയ കസ്റ്റമർ ബാങ്കിൽ പോയിട്ട് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഞാൻ ഈ ചെക്ക് വേണ്ടി എന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് ഹോർഡർ ആൻഡ് ഡ്യൂക്കോസ് ആണോ? അല്ല. അപ്പോഴെന്താ, ഒരു ഡിഫക്റ്റ് കളഞ്ഞു കിട്ടിയതോ മോഷ്ടിച്ചതോ അല്ലാത്ത രീതിയിലുള്ള കിട്ടുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒന്നും എന്തല്ല, ഹോൾഡർ ഇൻ ഡ്യൂക്കോസ് അല്ല. പക്ഷെ അത് കൈവച്ചിരിക്കുക, അതുകൊണ്ട് ഹോൾഡർ ആണെന്ന് പറയാല്ലേ. അപ്പൊ എല്ലാവർക്കും ഹോൾഡർ ഇൻ ഡ്യൂക്കോസും ഹോൾഡറും വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻഡോഴ്സ്മെന്റ് കണ്ടിട്ട് മാത്രമേ എന്ത് കാണാവുള്ളൂ, ഹോൾഡറും ഹോൾഡർ ഡ്യൂക്കോസും കാണാവുള്ളൂ, എങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോ നമുക്ക് ഇനിയും കൂടുതൽ ക്ലാസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.